ഞാൻ കുറേ മുമ്പ് ഒരിക്കൽ ദുബായിൽ ഒരു വിസിറ്റിംഗ് വിസക്ക് പോയി. അന്ന് ഞാൻ അവിടെ ഒരു പള്ളിയിൽ ജുമാക്ക് കൂടി. അപ്പോൾ അവിടെ ഖുത്ബൻ്റെ സമയത്ത് അപ്പം ഇമാമിങ്ങൾ വരാറാണ്. നമ്മുടെ നാട്ടിലെമാതിരി ഇങ്ങനെ ഇമാം അവിടെ വന്നിരിക്കൂല. അപ്പോൾ വന്ന് കയറി ഇമാം ഒരു മെഹ്റാബിൽ തന്നെയാണ് ഡോറ്. ആ ഡോറിലിങ്ങനെ ഇമാമിൽ വരുന്ന ഞങ്ങൾ ജുമാക്ക് പോയി നോക്കുമ്പോൾ ഇമാമ് വന്നില്ല, ഖതീബ് എത്തിയില്ല. കുറേ അറബികളും കുറേ പാകിസ്ഥാനികളും അവരുടെ തരി കെട്ടിയിട്ടിരിക്കണം മുത്തവ്വ, ഞാൻ മാത്രം. അപ്പോൾ ഇവരെല്ലാവരും കൂടി പറഞ്ഞ് മുത്തവ്വ മുത്തവ്വ. ഞാൻ എന്ത് ചെയ്യും, ഖുത്ബ അതാ എന്നോട് ആവശ്യപ്പെടും. അവിടെ മിമ്പർമല് ഖുത്ബൻ്റെ ഏടില്ല, ഖുത്ബൻ്റെ കിതാബുണ്ടോ ഇല്ല. നിങ്ങൾക്ക് ചിരിച്ചാൽ മതി, എൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. നിങ്ങൾ നല്ല രസം, നിങ്ങൾക്ക് ഇപ്പം നല്ല ചിരി. അല്ലാ, എൻ്റെ കാര്യം ആലോചിച്ച് നോക്കണ്ട. നിങ്ങൾ ഞാൻ ധൈര്യമായിട്ട് മെമ്പറിൽ കയറി, ധൈര്യമായിട്ട് മെമ്പറിൽ കയറിയിട്ട് സലാം ചൊല്ലി ഇങ്ങനെ ഇരുന്നു. ഞാനിങ്ങനെ ആലോചിച്ചു, ആ ബാങ്ക് കൊടുക്കണ സമയമുണ്ടല്ലോ, ഇങ്ങനെ ആലോചിച്ചു എന്താ ഖുത്ബോദ. അപ്പം എനിക്ക് നല്ലൊരു ഖുത്ബ കിട്ടി. ഞാൻ എഴുന്നേറ്റ് അൽഹംദുലില്ലാ അല്ലദി ഷറഫൽ അനാമ ബിസാഹിബിൽ മഖാമിൽ അഅല വകമ്മല സുഊദ ബിഅക്രമി മൗലൂദിൻ ഹവാ ഷറഫൻ വഫദല വഷറഫ ബിഹിൽ ആബാഅ വൽ ജുദൂദ വമലഅൽ വുജൂദ ബിജൂദിഹി അദല ഹമലതുഹു ഉമ്മുഹു ആമിന. എന്താ ഉഷാറിൽ ഷറഫുൽ അനാമാണ് ഓതിയിട്ട് അയക്ക് ഈ ഷർത്തും പറഞ്ഞുവെക്കാണ് കൂട്ടി വെച്ച് നോക്കുമ്പോൾ ഖുത്ബ കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കുകയാണിച്ചാൽ 3000 റിയാൽ ശമ്പളം തരാം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പഠിക്കുന്ന കാലത്ത് അത്യാവശ്യമുള്ളതൊക്കെ മെമ്മറിയിൽ സൂക്ഷിച്ചു വെക്കണം. ഒരു ഒരു മുസ്ലിം, ഒരു മുസ്ലിം എന്ന നിലക്ക്, ഒരു മുഅ്മിൻ എന്ന നിലക്ക്, ഒരു പള്ളിയിൽ നമ്മൾ ചെന്നപ്പോൾ ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇമാമായി നിസ്കരിക്കാൻ നമ്മുടെ കയ്യിൽ വിഭവങ്ങൾ വേണം. നമ്മളൊരു പള്ളിയിൽ ജുമാക്ക് കൂടി, അവിടുത്തെ ഖതീബ് പെട്ടെന്ന് അറ്റാക്കായി പോയി, ഖതീബ് പെട്ടെന്ന് അറ്റാക്കായി, ഉടനെ മിമ്പറിലേക്ക് കയറാനുള്ള വിഭവം നമ്മുടെ കയ്യിൽ വേണം. ആ അല്ലെങ്കിൽ ചില മാഫി പഠിപ്പിക്കുന്നത് പോലെ ആയിപ്പോയി.